യു പി എ ഇടപാടുകൾക്ക് നിരക്ക് ഈടാക്കില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ കേന്ദ്ര സർക്കാർ. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം വീണ്ടും വ്യക്തമാക്കിയത്. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ പൊതു നന്മയാണ് സർക്കാർ കാണുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എപ്പോഴും ഓൺലൈൻ പേയ്മെന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. ഇന്ത്യയിലെ പേയ്മെന്റ് സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ എതിർക്കാനായിരുന്നു പ്രതിപക്ഷ പാർട്ടിക്കാർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, പൊതുജനങ്ങൾക്ക് ഇത്തരം സേവനങ്ങൾ സൗജന്യമായി തന്നെ ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാമ്പത്തിക രംഗം കൂടുതൽ ആകർഷകമാകും. ഡിജിറ്റലൈസേഷനിലൂടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൂടാതെ യു പി എ ഇടപാടുകൾക്ക് പണം ഈടാക്കാനുള്ള സമയമല്ല ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യു പി എ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇടപാടുകളിൽ ആർ ബി ഐ വരുത്തുന്ന മാറ്റങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നേരത്തെ യു പി ഇടപാടുകൾക്ക് പണം ഈടാക്കുമെന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. പിന്നാലെ യു പി ഐ സേവനങ്ങൾ സൗജന്യമായി തന്നെ തുടരുമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായതും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദനക്ഷമത നൽകുന്നതുമായ ഡിജിറ്റൽ സേവനമാണ് യു പി ഐ. യു പി ഐ സേവനങ്ങൾക്ക് നിരക്ക് ഈടാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പരിഗണനയിലില്ല. ഡിജിറ്റൽ പണമിടപാട് നടത്തുമ്പോൾ സേവനദാതാക്കൾക്കുണ്ടാകുന്ന ചെലവുകൾ മറ്റു മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നാണ് ധനമന്ത്രാലയം വ്യക്തമാക്കിയത്. പേയ്മെന്റ് സംവിധാനങ്ങളിലെ ചാർജുകളെക്കുറിച്ചുള്ള നയങ്ങൾ രൂപപ്പെടുത്താനും യു പി ഐ, ഐ എം പി എസ്, പേയ്മെന്റ് സംവിധാനം, എൻ ഇ എഫ് ടി, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ പോലുള്ള വിവിധ പേയ്മെന്റ് സേവനങ്ങൾക്ക് ചാർജുകൾ ഈടാക്കാനുള്ള നിയമങ്ങൾ ശക്തമാക്കാനും ആർ ബി ഐ ലക്ഷ്യമിടുന്നെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആർ ടി ജി എസ്, ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, പ്രീപെയ്ഡ് പേയ്മെന്റ് ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പേയ്മെന്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചാർജുകളിൽ വ്യക്തത വരുത്താനും ആലോചനയുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഡിസ്കഷൻ പേപ്പർ ആർ ബി ഐ പുറത്തിറക്കിയിട്ടുമുണ്ടായിരുന്നു. ചർച്ചാ പേപ്പറിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചോ മറ്റേതെങ്കിലും നിർദ്ദേശങ്ങളെക്കുറിച്ചോ ഇമെയിൽ വഴി 2022 ഓഗസ്റ്റ് 3-നോ അതിനു മുമ്പോ ഫീഡ്ബാക്ക് നൽകാമെന്നും വിവരം പുറത്തു വന്നിരുന്നു. രാജ്യത്ത് നിലവിൽ യു പി ഐ ഇടപാടുകൾക്ക് ഉപയോക്താവ് ചാർജ് നൽകേണ്ടതില്ല. ഇതിൽ മാറ്റം വരുത്താനാണ് ആർ ബി ഐ ഒരുങ്ങുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് യു പി ഐ. പ്രതിമാസം 10 ട്രില്യൺ രൂപയാണ് യു പി ഐ വഴി കൈമാറുന്നത്. 6 മില്യണിലധികം ഇടപാടുകൾ ഒരു മാസത്തിൽ നടക്കുന്നുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് യു പി ഐ ഇടപാടുകൾ ആദ്യമായി 10 ലക്ഷം കോടി രൂപ കടന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. 2022 മെയ് മാസത്തിൽ 10 ലക്ഷം കോടി അല്ലെങ്കിൽ 2022 $1 ട്രില്യൺ ഇന്ത്യയിൽ ആദ്യമായി യു പി ഐ ഇടപാടുകൾ 10 ലക്ഷം കോടി കടന്നതെന്ന് മണി കൺട്രോളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ കണക്കിലാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഏപ്രിലിൽ 558 കോടി ഇടപാടുകൾ നടന്നപ്പോൾ മെയ്യിൽ 595 കോടി ഇടപാടുകളാണ് ഇന്ത്യ നടത്തിയത്. കോവിഡ് കാലത്ത് യു പി ഐ ഇടപാടുകളിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായത്. 2020 മാർച്ചിന് മുമ്പ് യു പി ഐ ഇടപാടിൻ്റെ കണക്ക് 124 കോടി ആയിരുന്നു. അതായത് 2.34 ലക്ഷം കോടി രൂപ 2 വർഷത്തിനുള്ളിൽ ഇത് ഏകദേശം 5 മടങ്ങ് വർദ്ധിച്ചു. 2020 മാർച്ചിന് മുമ്പ് യു പി ഐ ഇടപാടിൻ്റെ കണക്ക് 124 കോടി ആയിരുന്നു. അതായത് 2.04 ലക്ഷം കോടി രൂപ 2 വർഷത്തിനുള്ളിൽ ഇത് ഏകദേശം 5 മടങ്ങ് വർദ്ധിച്ചു. 2021 മെയ് മാസത്തിൽ ഇടപാടിൻ്റെ മൂല്യം 5 ലക്ഷം കോടി രൂപയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.